sing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്ന് എല്ലാവരെയും വ്യക്തിപരമായി ബ്ലെസ്സിംഗ് ടുഡേ ഈ എപ്പിസോഡിലൂടെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്കായി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എം എ ജോസഫ് ഫ്രം ഇടക്കൊച്ചി, നമുക്ക് ചേർന്ന് ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എം എ ജോസഫ് എന്ന സഹോദരന് ആരോഗ്യം, അതുപോലെ കർത്താവ് എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും ഉണ്ടാകട്ടെ. തൻ്റെ ബിസിനസ് സ്റ്റാഫ് അനുഗ്രഹിക്കപ്പെടട്ടെ. വൈഫ് ജോയ്സിനായി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തിനും രോഗസൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകൻ ആൻ്റണി ജെസ്ലിനായി പ്രാർത്ഥിക്കുന്നു, ഈ ഞായറാഴ്ച താൻ വിവാഹിതനാകുകയാണല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വധു ലൂസി ഗീതുവിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, അവരുടെ ഫ്യൂച്ചർ മാരിറ്റൽ ലൈഫിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആൻ്റണിക്ക് എറണാകുളത്തേക്ക് ജോലിയിൽ ട്രാൻസ്ഫർ ഉണ്ടാകേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. മകൾ സീംലിക്കായും ഭർത്താവ് ബിജോയ്ക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഈ 26-ാം തീയതി വരുന്നല്ലോ, ആ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. 2 മാസം പ്രായമുള്ള അവരുടെ മകൾ മറിയം ജോയാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ കുഞ്ഞിനെ ഏറ്റവും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ ഏറ്റവും അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ സരോജിനി കോഴിക്കോട് നിന്നുള്ള സഹോദരിയാണ്, നമുക്ക് ചേർന്ന് ആ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സരോജിനി എന്ന നിൻ്റെ മകളുടെ മേൽ കർത്താവെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്ക് BP നോർമലാകട്ടെ, ഒരു വലിയ സൗഖ്യമുണ്ടാകട്ടെ. അമ്മ കല്യാണിക്കായി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യവും സൗഖ്യവും കർത്താവെ നീ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. സഹോദരി ദേവിക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവെ ആരോഗ്യത്തോടൊപ്പം തൻ്റെ ആ ഐസൈറ്റ് കാഴ്ചശക്തി കർത്താവെ തെളിഞ്ഞു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സഹോദരൻ ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആസ്മ രോഗം സൗഖ്യമാകട്ടെ. തൻ്റെ ഭാര്യ നളിനിക്കായി പ്രാർത്ഥിക്കുന്നു, സ്പോണ്ടിലൈറ്റിസ് സൗഖ്യമാകട്ടെ. മകൾ ആർദ്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ BHMS വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. മകൻ നിസ്തുൽ രാജിനായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, തൻ്റെ വളർച്ചയെ അനുഗ്രഹിക്കുന്നു. അവരുടെ അയൽക്കാരൻ ശ്യാമിനായി പ്രാർത്ഥിക്കുന്നു, ഒരു നല്ല ജോലിയും സാമ്പത്തിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ വ്യൂവേഴ്സിനോടും പറയട്ടെ, നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. വലിയ അനുഗ്രഹങ്ങൾ അതിന് റിട്ടേൺസായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തീർച്ചയായും തരും. ദൈവം വാക്ക് മാറുന്നവൻ അല്ല. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് വേഗത്തിൽ നമുക്ക് പോകാം. ഈ തിങ്കളാഴ്ച നമ്മൾ ആരംഭിച്ച സന്ദേശമാണ് ടൈം ആൻഡ് യു, സമയവും നിങ്ങളും. ഇന്നലെ അവസാനം ഞാൻ വായിച്ച വാക്യം സഭാപ്രസംഗി 12-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യമായിരുന്നു, യൗവനത്തിൽ നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ചെറുപ്പകാലത്ത് ദൈവത്തെ ഓർക്കാൻ, പ്രായമായ ശേഷമല്ല. ദുഷ്കാലങ്ങൾ വരികയും അവയിൽ ഞാൻ സന്തോഷം കാണുന്നില്ല എന്ന് നീ പറയുന്ന വർഷങ്ങൾ നിന്നെ സമീപിക്കുകയും ചെയ്യുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ വാർദ്ധക്യം, വല്ലാത്ത കാലം, വയ്യാത്ത കാലമൊക്കെ വരുന്നതിന് മുൻപ്, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുളുന്നതിന് മുൻപ്,
എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൊക്കെ മങ്ങുന്നതിന് മുൻപ്. മഴയ്ക്ക് ശേഷം മേഘങ്ങൾ മടങ്ങി വരുന്നതിന് മുൻപേ തന്നെ. ഈ വാക്യങ്ങളെടുത്ത് ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ വിശദമായി ഞാൻ വിവരിച്ചിരുന്നതുകൊണ്ട് ഒത്തിരി വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് വായിച്ച് നമുക്ക് പോകാം. നിങ്ങളുടെ കയ്യിലെ ബൈബിൾ എടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ വായിക്കുക. നോട്ട്ബുക്കിൽ ഈ വാക്യങ്ങളും പ്രധാന കാര്യങ്ങളും കുറിച്ച് വയ്ക്കണം. പിന്നീട് നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. എന്ന് വെച്ചാൽ നമ്മുടെ കാലുകൾ, വീട്ടുകാവൽക്കാർ കാലുകൾ വിറയ്ക്കും, അതുപോലെ ബലവാന്മാർ കുനിയും. എന്ന് വെച്ചാൽ നട്ടലിൻ്റെ ഡിസ്കുകളൊക്കെ പലർക്കും കൂന് പിടിക്കുന്ന വാർദ്ധക്യം വരുമ്പോൾ. തങ്ങൾ ചുരുക്കമാകിയാൽ അരയ്ക്കുന്നവർ വെറുതെ ഇരിക്കുന്നു. പല്ലുകളൊക്കെ കുറേ പോയതുകൊണ്ട് അരയ്ക്കുന്നവർ അല്ലെങ്കിൽ ചവയ്ക്കുന്നവർ വെറുതെ ഇരിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് വെപ്പ് വല്ലതും ഉണ്ട്, അത് വെച്ചെങ്കിലും ചവയ്ക്കാം. ജനാലുകളിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും കണ്ണുകൾ. തെരുവിലേക്കുള്ള വാതിലുകൾ അടയ്ക്കപ്പെടും. അരയ്ക്കുന്ന ശബ്ദം മാഞ്ഞു പോകും, പക്ഷികളുടെ നാദത്തിൽ ഉണരും, പാട്ടുകാരികൾ എല്ലാം തളർന്നു പോകും. ഏകദേശം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പെട്ടെന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന സ്വഭാവം, പൂച്ചയുറക്കം എന്നൊക്കെ, നമ്മൾ വാർദ്ധക്യത്തിലാകുമ്പോൾ വേഗത്തിൽ എഴുന്നേൽക്കുന്നല്ല, ഉറക്കം കിട്ടാതിരിക്കുക, പാട്ടുകാരികളെല്ലാം തളർന്നു പോകും, സ്വനപേടകം അകത്തുള്ള ശബ്ദമുണ്ടാക്കുന്ന വോക്കൽ കോർഡ്സിനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാം. മനുഷ്യർ കയറ്റത്തെ പേടിക്കും, വഴികളിൽ അപകടങ്ങളുള്ളതായി ഭയപ്പെടും. ബദാം വൃക്ഷം പൂക്കും എന്ന് വെച്ചാൽ തലയിൽ എല്ലാം നരയ്ക്കുന്നതിനെക്കുറിച്ച്. വിട്ടിൽ ഇഴഞ്ഞ് നടക്കും, ആശയോ നഷ്ടമാകും. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും എന്ന് വെച്ചാൽ ആത്മലോകത്തിലേക്ക് പോകും. വിലാപക്കാർ വീഥികളിൽ ചുറ്റി സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് ശവസംസ്കാരത്തിനുള്ള യാത്ര പോകും. അവനെ ഓർക്കുക. വെള്ളിച്ചരട് അറ്റുപോകും മുമ്പേ, പൊൻകിണ്ണം ഉടയും മുമ്പേ, ഉറവിങ്കിലെ കുടം ഉടയുന്നതിനും കിണറ്റിലെ ചക്രം തകരുന്നതിനും മുൻപ് തന്നെ. പൂഴി അത് വന്ന മണ്ണിലേക്കും ആത്മാവ് അത് നൽകിയ ദൈവത്തിലേക്കും മടങ്ങും മുമ്പേ തന്നെ. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശരീരം ഈ മണ്ണിലേക്ക്, അകത്തെ ആത്മാവ് ദൈവത്തിലേക്കും മടങ്ങുന്നതിന് മുൻപേ ഇന്നേ ദൈവത്തെ ഓർക്കുക. ദൈവത്തെ മറന്ന് ജീവിക്കല്ലേ. ഞാൻ വീണ്ടും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ജ്ഞാനമുള്ളൊരു ഹൃദയത്തോടുകൂടെ ജീവിതത്തിലെ ചുവടുകൾ നാം വയ്ക്കുമെങ്കിൽ നാം ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ സമയങ്ങൾ വരാം, ദുർദിവസങ്ങൾ വരാം എന്നുള്ളത് മനസ്സിലാക്കി മെൻ്റലി ഒരുങ്ങി വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ. എഫ് എസ് ലേഖനം 6:3 നമുക്ക് ഈ സമയത്ത് ഒന്ന് വായിച്ചു നോക്കാം. എഫ് എസ് ലേഖനം 6:3 നിങ്ങളുടെ ബൈബിളിൽ നോക്കുക. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും നിറവേറ്റിയതിന് ശേഷം ഉറച്ചു നിൽപ്പാനും സാധിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അവിടെയും പറയുന്നുണ്ട് evil days can come, ദുർദിവസങ്ങൾ വരാം. നമ്മെ പ്രയാസപ്പെടുത്തുന്ന, കഷ്ടതകളിലൂടെ പോകുന്ന, സെറ്റ് ബാക്സിലൂടെ പോകുന്ന, പ്രതീക്ഷിച്ചതിന് വിരോധമായ കാര്യങ്ങൾ മാറി മറിയുന്ന ദിവസങ്ങളിലൂടെ ഒരുപക്ഷെ നാം പോയേക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഉറച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് വേണം നിൽക്കാൻ. യേശു ഇങ്ങനെ പറഞ്ഞു, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ദുഃഖകരമായ, നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഡിപ്രഷനിലൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ വരാം, പക്ഷേ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ ലോകത്തിലെ കഷ്ടമെല്ലാം മാറ്റിത്തരാം. നോ 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 നോ, കഷ്ടകാലം തീർച്ചയായും മാറും, പക്ഷേ പലതിലൂടെയും നമ്മൾ പോകേണ്ടി വരും. യേശു തന്നെയും
ദൈവമായിരുന്നിട്ടും ദൈവപുത്രനായിരുന്നിട്ടും താൻ ഈ ലോകത്തിലെ പാപികളാൽ വളരെ കഷ്ടം സഹിക്കേണ്ടി വന്നു. കഷ്ടതയുടെ കാലങ്ങളിലൂടെ പോയി, ഗെത്സമന തോട്ടത്തിലൂടെ താൻ പോയി. ഗെത്സമനയുടെ അനുഭവം ഉണ്ടായിരുന്നു. അതിഭയങ്കരമായ ഒരു ക്രൂശ് മരണത്തിലൂടെ താൻ പോയി. പല നിലകളിലുള്ള, രീതികളിലുള്ള, ലെവലുകളിലുള്ള കഷ്ടതയാണ് പലർക്കും വരുന്നത്. അത് വരാം. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലും വരാം. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഒരു കഷ്ടകാലത്തിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. എന്നാൽ ഓർക്കുക, യേശു കഷ്ടതയെയും ലോകത്തെയും സ്മരണത്തെയും പാതാളത്തെയും സകലത്തെയും ജയിച്ചവനായതുകൊണ്ട്, ആ യേശുവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ടും അവൻ നമ്മുടെ സഹായമായതുകൊണ്ടും തീർച്ചയായും അവൻ നമ്മളെ അതിൽ പിടിച്ച് നിൽക്കാൻ സഹായിക്കും. ഇനി ദുർദിവസങ്ങളിൽ, കഷ്ടകാലങ്ങളിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പൗലൂസ് അപ്പസ്തോലൻ പറയുന്നത്, ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് നിൽക്കുവിൻ, എങ്കിൽ മാത്രം ഇതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ പറയുന്നത് സത്യത്തിൻ്റെ അരക്കച്ച കെട്ടണം, നീതിയുടെ മാർക്കവചം ഉണ്ടായിരിക്കണം, സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പുകൾ നാം ധരിക്കേണ്ടതുണ്ട്, തലയിലാണെങ്കിൽ ഒരു ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരസ്ത്രം എന്ന് പറയുന്നത് എടുത്തു വയ്ക്കണം, കൂടാതെ ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് കയ്യിൽ ഏന്തണം, ആത്മാവിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ സ്പിരിച്വലി എക്വിപ്ഡായി വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ. അങ്ങനെ ആത്മീയമായി ഈ സർവായുധവർഗങ്ങളെക്കുറിച്ച് ദൈവം അനുഭവിച്ചാൽ വേറൊരു സീരീസായി നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാം. എങ്കിലും പൊതുവെ പറഞ്ഞാൽ, ജീവിതത്തിൽ വരാവുന്ന തിന്മകളുടെ ദിവസങ്ങളെയും അതുപോലെ വിവിധ രീതിയിലുള്ള ജീവിതത്തിലേക്ക് വരാവുന്ന ആക്രമണങ്ങൾ, വിവിധ നെഗറ്റീവായ തിന്മയുടെ സംഭവങ്ങളുടെ ആക്രമണങ്ങൾ, ചില വ്യക്തികളിൽ നിന്നുള്ള നൊമ്പരപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇതിലെല്ലാം നമുക്ക് ജയിക്കാൻ സാധിക്കും. അതിനുള്ള ആയുധങ്ങൾ ദൈവം നമുക്ക് സൗജന്യമായി തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മളത് അണിഞ്ഞുകൊണ്ട് വേണം ജീവിതത്തിൽ നിൽക്കാൻ. അങ്ങനെ സർവായുധവർഗം അണിഞ്ഞ് ഒരുങ്ങി ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു മേഖലയിലും പരാജയപ്പെടേണ്ടി വരികയില്ല. കാരണം ബൈബിൾ പറയുന്നത്, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. സാധാരണ ജയാളികളല്ല, ജയാളികളേക്കാൾ വലിയ ഒരു ജയാളിയാകുന്നു. കാരണം യേശു ജയിച്ചതുകൊണ്ട് ആ ജയമാണ് നമുക്ക് ഉള്ളത്. ഒരിക്കലും ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. ഒരു ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, സ്പിരിച്വലായി ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും ജയത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് പോരാടേണ്ട ആവശ്യമില്ല. വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി, ദ വാർ ഈസ് ഓൾറെഡി വൺ. യുദ്ധം ജയിച്ച് അതിൽ ജയം കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. ആ ജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോരാടേണ്ടത്. 23 സങ്കീർത്തനം 4 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മരണ നിഴലിൻ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, അങ്ങ് എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എന്നുവെച്ചാൽ ദുർദിവസങ്ങളുടെ, വലിയ പ്രയാസങ്ങളുടെ ജീവിതത്തിലൂടെ പോയാലും, ആ താഴ്വരയിലൂടെ ഞാൻ പോയാലും എനിക്കൊന്നും പേടിക്കാനില്ല, കാരണം ആ സമയത്തും ദൈവം എന്നോടുകൂടെ ഇരിക്കുന്നു. മറ്റൊരു വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ. ഏറ്റവും കൂടുതൽ ദൈവം നമ്മോട് ചേർന്നിരിക്കുന്നത് വലിയ കഷ്ടതയിലൂടെ പോകുമ്പോഴാണ്. ചെറിയ കഷ്ടതയിലൂടെയാണെങ്കിൽ അതിനനുസരിച്ച്, വലിയ കഷ്ടതയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത്, ദൈവം നിങ്ങളോട് ചേർന്നിരിക്കുക. കർത്താവ് ഒരിക്കലും മാറിക്കളഞ്ഞിട്ടില്ല, കൂടെയുണ്ട്. പക്ഷെ അതിൻ്റെ റിയലൈസേഷൻ, അതൊന്ന് മനസ്സിലാക്കുമ്പോഴാണ്
ആശ്വാസം നമുക്ക് ലഭിക്കുന്നത്, ഒരു വലിയ ധൈര്യം നമുക്ക് ലഭിക്കുന്നത്, ഇതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതൊരു വലുതാകാം, അത് വളരെ ചെറുതാകാം. എന്തിനേയും ഫേസ് ചെയ്യാൻ ആവശ്യമായ കെൽപ്പ് ശക്തി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. അതിനുവേണ്ടി ഉള്ളിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഇന്നത്തെ മിറക്കിൾസ് ടുഡേ കേൾക്കുമ്പോൾ കാണുമ്പോൾ വിശ്വാസം അകത്ത് വർദ്ധിച്ചാൽ, എനിക്കും ദൈവം ഇത് ചെയ്യും എന്നകത്ത് ഉറച്ചു വിശ്വസിച്ചാൽ, ഇതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി ദൈവം തന്നിരിക്കും. ആൻ്റിയുടെ പേര് സാറാമ്മ വർഗീസ് എന്നാണ്. 5 വർഷത്തോളം തനിക്ക് എല്ലിൻ്റെ തേയ്മാനം മൂലം മുട്ടിന് വേദനയായിരുന്നു. അതുപോലെ ആൻ്റി പറയുന്ന ഇതാണ്, തനിക്ക് പ്രാഥമിക കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റുള്ള കാര്യങ്ങളൊന്നും, ടോയ്ലറ്റ് പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ, കാരണം ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ മുട്ടിന് 2 വേദനയായിരുന്നു. നടക്കാൻ പറ്റത്തില്ല, നടക്കണമെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് നടക്കണം. ആൻ്റി കാഞ്ഞിരപ്പള്ളിയിലുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിന് മരുന്നൊന്നുമില്ല, കാരണം എല്ലാ ദൈവത്തിന് മരുന്നില്ല, അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒത്തിരി ദൂരം യാത്ര ചെയ്യരുത്, കൂടെ ആരെങ്കിലും വേണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആൻ്റിക്ക് ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, 2011 ഫെബ്രുവരി മാസം ആൻ്റി ബ്ലെസ്സിങ് ടുഡേ വെച്ചിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോയി. ടോയ്ലറ്റിൽ പോയിട്ട് ആൻ്റിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഇങ്ങനെ ഭിത്തിയിൽ പിടിച്ചു നിന്നിട്ടാണ് ആൻ്റി ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് അവിടെ നിന്നത്. ആ സമയത്താണ് ബ്ലെസ്സിങ് ടുഡേയിൽ ബ്രദർ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ പറഞ്ഞ വാക്കുകൾ, സാറാമ എന്ന് പറയുന്ന മുട്ടുവേദന എടുക്കുന്ന ഇങ്ങനെ അസ്ഥി തേയ്മാനമുള്ള ഒരു സഹോദരിയെ യേശു കർത്താവ് കാണുന്നു, സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആൻ്റിക്ക് ആ സമയത്ത് പെട്ടെന്ന് പേര് വിളിച്ചാലൊക്കെ ഒരു വല്ലാത്ത സന്തോഷം മനസ്സിലുണ്ടായി. അതിനുശേഷം ആൻ്റിയെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഈ മുട്ടിന്റെ വേദന മാറിപ്പോയി. ആൻ്റിയോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു, ആൻ്റി ഇരുന്നു. ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് പ്രത്യേക തരത്തിലുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് മുട്ടുവേദന ഉള്ളവർക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ ആൻ്റി ഈ സ്റ്റെപ്പ് കയറി ബ്രദറിന്റെ അടുക്കൽ ഇന്ന് വന്ന് നിൽക്കുക. യേശു കർത്താവ് കാലിന്റെ വേദന എടുത്തു മാറ്റി പൂർണ്ണമായി സൗഖ്യമാക്കിയാണ് ഇന്ന് ബ്രദറിന്റെ അടുക്കൽ ഈ ആൻ്റി സാറാമ്മ. സംഭവിച്ചത് കഴിഞ്ഞ വർഷം 2011 ഫെബ്രുവരി മാസം. അപ്പൊ ഏതാണ്ട് 1.5 വർഷത്തിലധികമാണ്. യെസ്, 1.5 വർഷത്തിലധികമായി ഈ പ്രശ്നമില്ല. ആൻ്റി നടക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാം ചെയ്യുന്നു, ടോയ്ലറ്റിലിരിക്കാം. ആൻ്റി പറഞ്ഞ പ്രത്യേകിച്ച് കാര്യം, ബ്രദർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഈ വാക്ക് പേര് വിളിച്ചു പറഞ്ഞപ്പോൾ ആൻ്റിക്ക് പെട്ടെന്ന് സന്തോഷം വന്നു. ആ സമയം തന്നെ ആൻ്റി ടോയ്ലറ്റിൽ ഇരുന്നു എന്നാ പറയുന്നത്. ഓ മൈ ഗോഡ്, ആ സന്തോഷം കൊണ്ട് അങ്ങ് ഇരുന്നു പോയി. അതിനുശേഷം പിന്നീട് ഒരു പ്രശ്നം എന്താണ് അമ്മച്ചിക്ക് പറയാനുള്ളത്? ആരാണ് സൗഖ്യമായി? ഞാനൊരു ദിവസം പലരുടെ ബ്രദറിന്റെ പ്രാർത്ഥന കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ പോകേണ്ടി വന്ന് പോയി. എന്നിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഭിത്തിയെ പിടിച്ച് നിന്നു കരഞ്ഞു. അപ്പോ ബ്രദർ പറയുന്നു, സാറാ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കർത്താവിപ്പം സൗഖ്യമാക്കുന്നു, കാലിന്റെ മുട്ടുവേദന ഉണ്ട്, അതിവേദന തിന്നുന്ന ഒരു അമ്മച്ചേപ്പം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു ഞാൻ വിശേഷായിട്ടിരുന്നു. അന്ന് മുതൽ നടക്കുന്നുണ്ടോ? 1.5 വർഷം കഴിഞ്ഞു കർത്താവ് സൗഖ്യം നൽകിയിട്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ബ്ലെസ്സിങ് ടുഡേയിൽ നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഇമോഷണൽ ടെസ്റ്റിമണീസ് അല്ല. എന്ന് വെച്ചാൽ ചിലരൊരു വലിയ പാട്ടും ആരാധനയും ഒക്കെ കൂടി വരുമ്പോഴേക്കും അങ്ങ് വൈകാരികമായി അങ്ങ് ഇതായിട്ട് പെട്ടെന്ന് ചാടിക്കയറി എന്നെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് 2 ചാട്ടമൊക്കെ ചാടിപ്പോവും. ഇതങ്ങനെയുള്ളതല്ല. സൗഖ്യമായി 1.5 വർഷം ജീവിച്ച് ആ സൗഖ്യം തെളിയിച്ച ശേഷം വന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. അമ്മ, ഞങ്ങൾക്ക് വലിയ സന്തോഷം മുണ്ടക്കയത്ത് വന്നതിൽ. കാണാൻ പറ്റിയല്ലോ ഇങ്ങനെയൊക്കെ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. കൈനീട്ടി ഒന്ന് ഈ അമ്മയെ അനുഗ്രഹിച്ച് എല്ലാവരും ഇങ്ങോട്ട് കൈനീട്ടി പിടിച്ച് അനുഗ്രഹിക്കുക. കർത്താവേ, ഞങ്ങൾ ഈ അമ്മയെ അനുഗ്രഹിക്കുന്നു, ജീവിച്ചിരിക്കുന്ന കാലത്തോളം യേശുവിൻ്റെ മഹത്വത്തിനായി ജീവിക്കട്ടെ. കർത്താവ്, ഒരു നിമിഷം കൊണ്ട് നാളുകളായി ഉണ്ടായിരുന്ന രോഗത്തെ സൗഖ്യമാക്കിയെങ്കിൽ, ഒത്തിരി കരഞ്ഞ ഈ വീട്ടമ്മയെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച് സൗഖ്യമാക്കിയെങ്കിൽ അതിനായി നന്ദി പറയുന്നു. കർത്താവ് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ സാക്ഷ്യം കാണുന്നവരെല്ലാം സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അടുക്കൽ വന്ന സകല രോഗികളെയും അവൻ സൗഖ്യമാക്കി.
നാനാവിധ ദീനങ്ങളുള്ളവർ, വ്യാധികളുള്ളവർ, പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെട്ടവർ എല്ലാം സൗഖ്യമായെങ്കിൽ, സൗഖ്യം പ്രാപിച്ച ഈ അമ്മയോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളും സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം എല്ലായിടങ്ങളിലും വ്യാപിക്കട്ടെ, കൂട്ടമായ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. വർഷങ്ങളായുള്ള രോഗങ്ങൾ, തളർവാദ രോഗം സൗഖ്യമാകട്ടെ. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളർവാദം പിടിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തി, ഈ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാം. യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. കൂട്ടമായ വിടുതലുകൾ ഭവനങ്ങളിൽ നടക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഐ റിലീസ് ദ ഹീലിംഗ് പവർ ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറത്ത്. കർത്താവേ, നീ അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. In Jesus' name. Amen. Amen. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ കർത്താവ് നിൻ്റെ കരം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വന്ന് ചേരട്ടെ. ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ലങ്സിനുള്ള ശ്വാസകോശത്തിൻ്റെ പ്രയാസങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾക്ക് തകരാറുള്ളവർ, കിഡ്നി സ്റ്റോൺ ആകാം, കിഡ്നി ഫെയിലിയർ ആകാം, ഡയാലിസിസ് ആകാം, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. പൊക്കിളിന് ചുറ്റുമായി എന്തോ ഒരു പ്രയാസം വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ രോഗസൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ഡിസ്കുകൾ തെന്നിമാറിയതും നിരതെറ്റിയിരിക്കുന്ന ഡിസ്കുകൾ, ജാമായിരിക്കുന്നത്, സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ഇയർ ഇംബാലൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാവിധ ട്യൂമറുകളും മുഴകളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മസിലുകൾ സൗഖ്യമാകട്ടെ. മജ്ജ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. മാസത്തിൽ ഒരേ മാസം തന്നെ പല പ്രാവശ്യം പനി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസും മൈഗ്രെയിനും സൗഖ്യമാകട്ടെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയതെല്ലാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. താങ്ക് യു ലോർഡ്. ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ കർത്താവെ ഈ ശരീരങ്ങളിലേക്ക് അങ്ങ് പകരുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, നിൻ്റെ പ്രവൃത്തി വലുതായിരിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. പ്രത്യേകിച്ച് നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും രോഗസൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു, സ്വീകരിച്ചാൽ മാത്രം മതി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു, എത്രയും വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, കടഭാരത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, വലിയൊരു വിടുതൽ ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സ്വന്തം ഭവനങ്ങൾ കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി. തിരുനാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ബറോഡയിലാണ്. അതുകൊണ്ട് ബറോഡയിൽ വന്നു ചേരാവുന്ന സ്ഥലങ്ങളിൽ നിന്നല്ല, ബസ്സുകളിൽ, സ്വന്തം വാഹനങ്ങളിൽ, ട്രെയിനുകളിൽ, ഏത് രീതിയിലാണ് വന്നു ചേരുക. ഒരൊറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ഇടയാക്കും. കാരണം യേശു നിങ്ങൾ യാത്ര ചെയ്തു വരുന്ന നിങ്ങളുടെ ആഗ്രഹവും കണ്ട് നിരാശപ്പെടുത്താതെ അനുഗ്രഹിക്കും. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ബാന്ദ്രയിലാണ് നടക്കുന്നത്, മുംബൈയിൽ. അവിടെ വന്നു ചേരാൻ കഴിയുന്നവരെല്ലാം വന്നു ചേരുക. മറ്റന്നാൾ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഡോംബിവിളിയിലാണ് നടക്കുന്നത്, അവിടെയും വന്ന് ചേരാൻ കഴിയുന്നവർ വന്നു ചേരുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളെയും മറ്റന്നാളും പ്രധാനപ്പെട്ട മറ്റ് ചില സന്ദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നാളത്തെയും മറ്റന്നാളത്തെയും പ്രോഗ്രാം കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് പരിചയമുള്ളവരോട് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ.
Welcome to Blessing Today, Bible and You Mega Contest. അടുത്ത ചോദ്യങ്ങൾ ബ്രദർ ജോണിനോടാണ്. ഇപ്പോൾ രണ്ട് ടോപ്പിക്കുകൾ കഴിഞ്ഞു. ഒന്ന് യേശുവിന്റെ ക്രൂശീകരണം ഉയർത്തെഴുന്നേൽപ്പും, അടുത്തത് ഗിരിപ്രഭാഷണമായിരുന്നു. എന്നാൽ മൂന്ന് സബ്ജക്റ്റുകൾ ഇനി അവശേഷിക്കുന്നുണ്ട്. ഇതിലേതാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം, ഏത് ചോദ്യത്തിന്റെ ഉത്തരമായാണ് യേശു നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞത്? യെസ്, ശരി ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യം, മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള എത്ര ഉപമകളാണ് യേശു പറഞ്ഞിട്ടുള്ളത്? അല്ല, സമയം തീർന്നു പോയി. 7 ഉപമകളാണ് മത്തായി സുവിശേഷം 13 അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിൽ ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെ കുറിച്ച് അതിന്റെ ഉടമസ്ഥൻ തോട്ടക്കാരനോട് പരാതി പറയുന്നുണ്ട്. എത്ര വർഷമാണ് അദ്ദേഹം ആ വൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചത്? 3 വർഷം. യെസ്, ശരി ഉത്തരമാണ്, 3 വർഷം.